പ്രശസ്തമായ സ്മാരകമായ താജ്മഹലിൽ മുലയൂട്ടൽ കേന്ദ്രം വരുന്നു. ഇവിടെ എത്തുന്ന അമ്മമാർക്ക് ഇനി സ്വസ്ഥതയോടും സമാധാനത്തോടും കുഞ്ഞുങ്ങളെ മുലയൂട്ടാം. എയർ കണ്ടീഷനിങ് ചെയ്ത മുലയൂട്ടൽ കേന്ദ്രം ഈ ആഴ്ച തന്നെ പ്രവർത്തനം ആരംഭിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിലൊന്നായ താജ്മഹലിൽ ദിനംപ്രതി വിദേശികളും സ്വദേശികളുമായി 22,000 പേരാണ് സന്ദർശനത്തിനെത്തുന്നത്. ഈ വർഷം ആദ്യം തന്നെ താജ്മഹൽ സന്ദർശിക്കാനെത്തുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ച് മുലയൂട്ടൽ കേന്ദ്രം തുറക്കുമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചിരുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ മുലയൂട്ടൽ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ ഒരു സ്മാരകത്തിൽ ഇതാദ്യമായാണ് മുലയൂട്ടൽ കേന്ദ്രം തുറക്കുന്നതെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സൂപ്രണ്ട് ആർക്കിയോളജിസ്റ്റ് വസന്ത് കുമാർ സ്വർണ്ണർ പറഞ്ഞു. ഡയബർ മാറ്റാനുള്ള മേശ, സോഫ സെറ്റ് എന്നിവയുള്ള മുറി റബ്ബർ കൊണ്ടാണ് മുലയൂട്ടൽ കേന്ദ്രത്തിന്റെ തറ പണി തീർത്തിരിക്കുന്നത്. അമ്മമാരെ സഹായിക്കാൻ ഈ കേന്ദ്രത്തിൽ ഒരു വനിതയും ഉണ്ടായിരിക്കും. മുലയൂട്ടുന്ന അമ്മമാർക്ക് സ്വകാര്യത നൽകുന്ന വിധത്തിലാണ് മുറി ക്രമീകരിച്ചിരിക്കുന്നത്. മാസങ്ങൾക്കുള്ളിൽ ആഗ്ര കോട്ടയിലും മുലയൂട്ടൽ കേന്ദ്രം തുറക്കുമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രതിനിധി പറഞ്ഞു. വർഷത്തിൽ 8 മില്യൺ ആളുകളാണ് താജ്മഹൽ സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുലയൂട്ടൽ കേന്ദ്രത്തിന്റെ പ്രാധാന്യം അറിഞ്ഞ് അത് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. താജ്മഹലിൽ നിത്യ സന്ദർശകനും പുരാവസ്തുവകുപ്പ് ഉദ്യോഗസ്ഥനുമായ വസന്ത് കുമാർ സ്വർണ്ണർ എന്നയാളാണ് മുലയൂട്ടൽ കേന്ദ്രം എന്ന ആശയത്തിനു പിന്നിൽ. ആൾക്കൂട്ടത്തിന്റെ കണ്ണുവെട്ടിച്ച് ഗോവേണിക്ക് താഴെ ഇരുട്ടിൽ അഭയം തേടിയ ഒരമ്മ തന്റെ കുട്ടിയെ മുലയൂട്ടുന്നത് വസന്ത് കുമാർ കണ്ടിരുന്നു. ഭർത്താവിന്റെ സംരക്ഷണവും കാവലും ഉണ്ടായിട്ടും സമാധാനമായി മുലയൂട്ടാൻ ആ അമ്മ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴാണ് ചരിത്ര സ്മാരകം കാണാൻ വരുന്ന പല അമ്മമാർക്കും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് വസന്ത് കുമാർ മനസ്സിലാക്കിയത്. ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി പുതിയ ആശയം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങുകയായിരുന്നു. 17-ാം നൂറ്റാണ്ടിലാണ് പ്രിയപ്പെട്ട ഭാര്യ മുംതാസ് മഹലിനു വേണ്ടി ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ താജ്മഹൽ നിർമ്മിക്കുന്നത്. ആഗ്ര നഗരത്തിൽ യമുന നദിയുടെ തീരത്താണ് ലോകാത്ഭുതങ്ങളിലൊന്നായ വാഴ്ത്തപ്പെടുന്ന താജ്മഹൽ. പ്രസവത്തോടനുബന്ധിച്ചാണ് മുംതാസിന് മരണം ഏറ്റുവാങ്ങേണ്ടി വന്നത്. മുഗൾ സാമ്രാജ്യം ചരിത്രത്തിൽ അവശേഷിപ്പിച്ച ശില്പ സൗന്ദര്യം കൂടിയാണ് താജ്മഹൽ. ഓരോ വർഷവും ലക്ഷക്കണക്കിന് യാത്രക്കാർ സന്ദർശിക്കുന്ന സ്ഥലമാണ്. എന്തായാലും താജ്മഹലിൽ കൊച്ചുകുട്ടികളുമായി വരുന്ന അമ്മമാർക്ക് ഇനി സമാധാനത്തോടെ വെണ്ണക്കല്ലിൽ പടുത്തുയർത്തിയ ശില്പവൈഭവം കാണാം, ആസ്വദിക്കാം, മനസമാധാനത്തോടെ തിരിച്ചു പോകാം. വെബ് ഡെസ്ക്, തുത്തുമായി ന്യൂസ്.